നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2008 നവംബർ 26, ഭാരതം ഒരുപോലെ മറക്കാൻ ആഗ്രഹിക്കുന്ന കറുത്ത താളുകളായി നിൽക്കുന്ന മുംബൈ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷം പിന്നിടുന്നു. മുംബൈയിലെ പ്രൗഢഗംഭീരമായ താജ് ഹോട്ടലിന്റെ മുഗൾ നിലകളിൽ നിന്നും തീജ്വാലകളും വെടിയൊച്ചകളും കൂട്ടക്കൊല നടന്ന ഛത്രപതി ശിവാജി ടെർമിനലിന്റെ ചിത്രങ്ങളൊന്നും രാജ്യത്തെ ഒരാളുടെയും മനസ്സിൽ നിന്നും അത്ര വേഗം മാഞ്ഞു പോകില്ല. ആയുധധാരികളായ ലഷ്കർ ഇ ത്വയ്ബ ഭീകരർ 3 ദിവസത്തോളമാണ് ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയത്. ആക്രമണത്തിൽ 22 വിദേശികളടക്കം 166 പേർ കൊല്ലപ്പെടുകയും 300-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 47 തോക്കുകളും ഗ്രാനേഡും സ്ഫോടക വസ്തുക്കളുമായി കടൽ മാർഗം മുംബൈയിലെത്തിയ പാക് ഭീകരർ അവരുടെ മുന്നിൽ പെട്ടവർക്കെല്ലാം നേരെ വെടിയുതിർക്കുകയായിരുന്നു. മുംബൈയിലെ നരിമാൻ ഹൗസ്, ലിയോ പോൾഡ് കഫേ, ഹോട്ടൽ താജ്മഹൽ പാലസ്, ഒബ്രോയ് ട്രൈറ്റന്റ്, ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സംഘം തിരിഞ്ഞായിരുന്നു ഭീകരാക്രമണം. ഛത്രപതി ശിവാജി ടെർമിനൽ സ്റ്റേഷനിൽ അജ്മൽ കസബും ഇസ്മായിൽ ഖാനും നടത്തിയ കൂട്ടക്കുരുതിയിൽ 58 പേർ കൊല്ലപ്പെട്ടു, 100-ഓളം പേർക്ക് പരിക്കേറ്റു. ഇവിടുത്തെ ഭീകരാക്രമണത്തിന് പിന്നാലെ നരിമാൻ ഹൗസിലും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തു. ജൂതമത വിശ്വാസികൾ വസിക്കുന്ന ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് മുന്നേ ഗ്യാസ് സ്റ്റേഷൻ ഭീകരർ തകർത്തു. പിന്നീട് നടത്തിയ ആക്രമണത്തിൽ ജൂത പുരോഹിതനും ഭാര്യയും ഇസ്രായേലി ബന്ദികളും അടക്കം 7 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ലിയോപോൾഡ് കഫേയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നേരെ വെടിയുതിർത്താണ് ഭീകരർ താജ് ഹോട്ടലിൽ എത്തിയത്. ഹോട്ടലിലുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെ 31 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 3 ദിവസം നീണ്ടുനിന്ന ഭീകരാക്രമണത്തെ പിന്നീട് സൈന്യവും പോലീസും ചെറുത്തു തോൽപ്പിച്ചു. സാക്ഷികളുടെ മൊഴി അനുസരിച്ച് താജ് ഹോട്ടലിൽ പല ഭാഗങ്ങളിൽ നിന്നായി പ്രവേശിച്ച തീവ്രവാദികൾ കണ്ണിൽ കണ്ടവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തി. അന്നത്തെ ആ കറുത്ത ദിനങ്ങൾ ഇങ്ങനെയാണ്. ഛത്രപതി ശിവാജി ടെർമിനൽ, ഒക്ടോബർ 26, സമയം 9:21 PM. ചെറിയ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു ലഷ്കർ ഭീകരൻ ആക്രമണം അഴിച്ചുവിട്ടത്. ആദ്യം CST റെയിൽവേ സ്റ്റേഷനായിരുന്നു ഭീകരർ ലക്ഷ്യമിട്ടത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന വെടിവെയ്പ്പിൽ 58 പേർ കൊല്ലപ്പെട്ടു. അജ്മൽ കസബും ഇസ്മായിൽ ഖാനുമായിരുന്നു ഇവിടത്തെ കൂട്ടക്കുരുതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ആക്രമണത്തിൽ 100-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അടുത്തത് നരിമാൻ ഹൗസ് ഏരിയ, 9:30 PM. CST വെടിവെയ്പ്പിന് ശേഷം ഏകദേശം 10 മിനിറ്റുകൾക്ക് ശേഷമാണ് നരിമാൻ ഹൗസിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. ജൂതമത വിശ്വാസികളുടെ കേന്ദ്രമായിരുന്ന ചബ്ബാട്ട് ലുബാവിച്ച് ഔട്ട്റീച്ച് സെന്റർ ആക്രമിക്കുന്നതിന് മുൻപ് 2-ാമത്തെ ഭീകര സംഘം അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷൻ തകർത്തിരുന്നു. ഇവിടെ നടത്തിയ ആക്രമണത്തിൽ ജൂത പുരോഹിതനും ഭാര്യയും 5 ഇസ്രായേലി ബന്ദികളായിരുന്നു കൊല്ലപ്പെട്ടത്. ലിയോ പോൾഡ് കഫേ, 9:30 നും 9:48 PM ഇടയിൽ. വളരെ പൈശാചികമായ ആക്രമണമായിരുന്നു ലിയോ പോൾഡ് കഫേയിൽ ഭീകരർ നടത്തിയത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നേരെയായിരുന്നു ഭീകരർ വെടിയുതിർത്തത്. നരിമാൻ ഹൗസിൽ ആക്രമണം നടക്കുന്ന അതേ സമയത്തായിരുന്നു ഇവിടെയും വെടിവെയ്പ്പുണ്ടായത്. കഫേയിൽ നിന്ന് താജ് ഹോട്ടലിലേക്ക് പോയ ഷോയിബ്, ഉമർ എന്നീ ലഷ്കർ ഭീകരർ യാത്രാമാർഗെ ടാക്സിയിലും ബോംബ് സ്ഥാപിച്ചിരുന്നു. അടുത്തത് താജ് ഹോട്ടൽ, 9:35 നും 9:45 PM ഇടയിൽ. പിന്നീട് താജിലെത്തിയ ഇവർ അബ്ദുൾ റഹ്മാൻ ബാഡ, അബു അലി എന്നിവരുമായി ചേർന്നാണ് ഹോട്ടലിൽ ആക്രമണം നടത്തിയത്. താജ് ഹോട്ടലിലെ സൈഡ് ഡോറിലൂടെ പ്രവേശിച്ച ഷോയിബും ഉമറും കണ്ണിന് മുന്നിൽ പെട്ടവർക്ക് നേരെയെല്ലാം നിറയൊഴിച്ചു. അതേസമയം തന്നെയാണ് ഹോട്ടലിന്റെ മുൻവശത്തുകൂടി പ്രവേശിച്ച് മറ്റൊരു സംഘം ആക്രമണം നടത്തിയത്. 31 പേർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു. അടുത്തത് ഒബ്രോയ് ട്രൈറ്റന്റ് ഹോട്ടൽ, 9:35 നും 10 മണിക്കും ഇടയിൽ. ഒബ്രോയ് ട്രൈറ്റന്റ് ഹോട്ടലിലും സമാനമായിരുന്നു സാഹചര്യങ്ങൾ. റെസ്റ്റോറന്റ് വഴി ഹോട്ടലിലേക്ക് പ്രവേശിച്ച 2-അംഗ സംഘം ജനക്കൂട്ടത്തിന് നേരെ നടത്തിയ വെടിവെയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. കാമ ആശുപത്രി, 10:30 നും 10:59 PM ഇടയിൽ. CST റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ച ശേഷം കസബും ഇസ്മായിൽ ഖാൻ എന്ന മറ്റൊരു സംഘാംഗവും ചേർന്നാണ് കാമ ആശുപത്രി ആക്രമിക്കുന്നത്. അവിടെ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിലാണ് CST മേധാവി ഹേമന്ത് കർക്കറെ ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരെ തീവ്രവാദികൾ കൊലപ്പെടുത്തത്. അതിനുശേഷം ജീപ്പ് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കവെയാണ് കസബ് പിടിയിലാകുന്നത്. ഇവരെ കീഴടക്കാനായിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ. ഭീകരരെ കീഴ്പ്പെടുത്താൻ 200 പേരടങ്ങുന്ന NSG കമാൻഡോകളുടെ ടീമിനെയാണ് താജ് ഹോട്ടലിലും ഒബ്രോയ് ട്രൈറ്റന്റിലും നരിമാൻ ഹൗസിലുമെല്ലാം വിന്യസിച്ചത്. ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ എന്ന പേരിലായിരുന്നു ഈ ദൗത്യം അറിയപ്പെട്ടത്.
നവംബർ 26 ആരംഭിച്ച ആക്രമണം നവംബർ 29 രാവിലെ 8 അവസാനിക്കുന്നത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ തീവ്രവാദ വിരുദ്ധ സേനാ മേധാവി ഹേമന്ത് കർക്കരെ, ACP അശോക് കാന്തെ, ഇൻസ്പെക്ടർ വിജയ് സലസ്കർ, മലയാളിയായ NSD കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഓപ്പറേഷനിൽ ജീവൻ നഷ്ടപ്പെട്ടു. കസബിനെ പിടികൂടാൻ പകരം നൽകേണ്ടി വന്നത് സബ് ഇൻസ്പെക്ടർ തുക്കാറാം ഒബ്ലയുടെ ജീവനായിരുന്നു. പിന്നീട് 4 ശേഷം 2012 നവംബറിൽ കസബിനെയും ഇന്ത്യൻ ഭരണകൂടം തൂക്കിലേറ്റി. അന്നത്തെ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വീഴ്ചയെന്ന കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ഇന്ത്യക്ക് വലിയൊരു പാഠമായിരുന്നു അത്. അതിനുശേഷം സമുദ്ര തീരദേശ സുരക്ഷ വൻതോതിൽ വർദ്ധിപ്പിച്ചു. ദേശീയ സുരക്ഷാ ഏജൻസിയുടെ രൂപീകരണത്തിന് കാരണമായതും മുംബൈ ഭീകരാക്രമണമായിരുന്നു. കൂടാതെ ഭീകരാക്രമണത്തിന്റെ പേരിൽ അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാർ UAPA നിയമത്തിലും ഭേദഗതി വരുത്തിയിരുന്നു. ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കുറ്റാരോപിതരായ വിദേശ പൌരന്മാർക്ക് ജാമ്യം നിഷേധിക്കുന്നതും 180 വരെ തടങ്കലിൽ വയ്ക്കാനുള്ള കർശന വ്യവസ്ഥകളും ഇതിന്റെ ഭാഗമായിരുന്നു. ഇന്നേക്ക് 16 ആ ഒരു കറുത്ത ദിനങ്ങൾ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നത്.